ഹായ് എവരിവൺ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ജെഇ മെയിൻ ജെഇ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ജെഇ മെയിൻ ജെഇ അഡ്വാൻസ് കഴിഞ്ഞ് ഏത് കോളേജ് സെലക്ട് ചെയ്യണം, ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരുമായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ സ്വന്തം നാട്ടിലെ എൻ ഐ ടി ആയ എൻ ഐ ടി കാലിക്കറ്റ് ചൂസ് ചെയ്യണമെന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. സോ ഞാൻ എൻ്റെ ക്യാമ്പസും എൻ്റെ സ്വന്തം കോഴ്സും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ ഐ ടി കാലിക്കറ്റിലെ ഫോർത്ത് ഇയർ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അന്ന. ഞാനും വില്ലിയനിലെ തന്നെ റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫോർ 4 വർഷങ്ങൾക്ക് മുന്നേ റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് തന്നെ വില്ലിയനിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് പാസ് ഔട്ടായാണ് എൻഐടിയിൽ കയറിയത്. എൻ്റെ പേര് ഇമ്മാനുവൽ മരിയം മാത്യു. ഞാനും അന്നയുടെ കൂടെ റെസിഡൻഷ്യൽ ബാച്ചിലർ സെയിം ക്ലാസ്സിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാനും അന്നയുടെ കൂടെ ഇപ്പോഴും എൻ ഐ ടി കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ നമ്മൾ എപ്പോഴും കോളേജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ലൈക്ക് ഈ 4 വർഷം ബിടെക് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് എന്താണ് നമ്മുടെ പ്രോസ്പെക്ട്സ്, എന്താണ് നമ്മുടെ ഈ കോളേജും കോഴ്സും നമുക്ക് വേണ്ടി നമുക്ക് തരാൻ പോകുന്നത്. സോ ലൈക്ക് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും പ്ലേസ്മെൻറ്റ്സ്. അതെ, അപ്പോൾ ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് എപ്പോഴും ടോപ്പ് നോച്ച് ആണ്. എല്ലാ വർഷവും 100% പ്ലേസ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഈ വർഷം തന്നെ ഞങ്ങളുടെ ഹയസ്റ്റ് സാലറി 67.62 lakhs പാക്കേജ് ഞങ്ങൾ കിട്ടി. ഓൾസോ ഗൂഗിൾ 5 ഓഫേഴ്സ് ഞങ്ങളുടെ കോളേജിൽ തന്നെ തന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് ഈസ് ബെറ്റർ ദാൻ എവർ. ഞങ്ങളുടെ എൻ ഐ ടി കാലിക്കറ്റ് സി എസ് ഇ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവറേജ് സാലറി 17 lakhs വരെ കഴിഞ്ഞ വർഷം കിട്ടി. എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് സെലീഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സെലീഗോ ഒരു ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയ ഒരു കമ്പനിയാണ്. ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് എച്ച് എഫ് സി എൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഞാനും ആക്ച്വലി ജൂലൈ തന്നെ ജോയിൻ ചെയ്യും, ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ജോയിൻ ചെയ്യണമെന്നാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ് കമ്പനി, സോ ബാംഗ്ലൂർ ആയിരിക്കും ഞാൻ ജോയിൻ ചെയ്യുന്നത്. സോ ലൈക്ക് നമ്മൾ ലൈക്ക് പ്ലേസ്മെന്റ്സ് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് കൊണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. എങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമ്പസ് ലൈഫ്? സോ ലൈക്ക് ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഐടി കാലിക്കറ്റ് ക്യാമ്പസ് ആക്ച്വലി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. പ്രൊഫസർമാരാണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും സ്റ്റുഡൻസ് തമ്മിൽ തമ്മിലാണെങ്കിലും ബ്രാഞ്ച് പലതരം സ്റ്റുഡൻസ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് എപ്പോഴും എൻഐടി കാലിക്കറ്റ്. അതെ, അത് തീർച്ചയായും എനിക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ എൻ ഐ ടി കാലിക്കറ്റ് സി എസ് ഇ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സക്സസ്സിന് കാരണം ഞങ്ങളുടെ ഫാക്കൽറ്റി തന്നെയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മിക്ക പ്രൊഫസേഴ്സിലും ഐ ഐ ടി ഐ എ എസ് സി തുടങ്ങിയ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പി എച്ച് ഡി എടുത്തിട്ടുള്ള പ്രൊഫസേഴ്സാണ്. അതുകൊണ്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പല കമ്പ്യൂട്ടർ സയൻസിൻ്റെ പല ഫീൽഡിൽ എക്സ്പേർട്ടീസ് ഉള്ള ഫാക്കൽറ്റി ഞങ്ങൾക്കുണ്ട്. വേറൊരു പ്രത്യേകത, ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേറൊരു പ്രത്യേകത, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്ട്രീംലി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഏതൊക്കെ കോഴ്സസ് ഓഫർ ചെയ്യണമെന്നും സിലബസ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള സ്റ്റുഡൻറ്റിൻ്റെ കൺസേൺസ് ലിസൺ ചെയ്ത് ആക്ഷൻസൊക്കെ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് ലേണിംഗ് എക്സ്പീരിയൻസ് വളരെ പ്ലസൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. പ്ലസൻ്റ് ആണെന്ന് മാത്രമല്ല, ഉറപ്പായിട്ടും നമുക്ക് എപ്പോഴും ക്യാമ്പസ് എന്ന് പറയുമ്പോൾ പ്രൊഫസർമാർ കോളേജ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ വർഷങ്ങളും നമ്മുടെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം കൺസേൺസ് ആയിട്ട് എടുക്കാൻ വേണ്ടി വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രൊഫസർമാരാണ്. സോ ലൈക്ക് ഈ ഒരു കോളേജ് ലൈഫിൽ എൻ ഐ ടി കാലിക്കറ്റിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർമാർക്ക് വളരെയധികം താങ്ക്ഫുൾ ആയിട്ടുള്ളൊരു ആൾക്കാർ തന്നെയാണ് അവരിപ്പോഴും. അതെ, അതെ, ഞങ്ങൾ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് കാണില്ല. അപ്പം നിങ്ങൾക്ക് കോളേജിൽ സമയമുണ്ട്. എന്നറിയാൻ സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതനുസരിച്ച് ആ ഫീൽഡിൽ 2-3 പേപ്പർ എഴുതിയ വളരെ എക്സ്പേർട്ടായ പ്രൊഫസേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടാവും. അത് വളരെ എനിക്ക് വളരെ സഹായകരമായിരുന്നു. പ്രൊഫസേഴ്സ് മാത്രമല്ല, നമ്മുടെ കോളേജിൽ ലൈക്ക് ഇപ്പോഴും അലുമിനീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോളേജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അവിടെ നിന്ന് പണ്ട് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ലൈക്ക് അലുമിനീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീനിയേഴ്സും പ്രൊഫസർമാരുടെ അതുപോലെ തന്നെ ലൈക്ക് പാസ് ഔട്ട് ആയവരാണെങ്കിലും ലൈക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഐ ആം എൻ ഐ ടി കാലിക്കറ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഫ്രം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് അലുമിനീസിൻ്റെ ഭാഗത്തുനിന്നും വളരെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് വാട്ട് യു വോണ്ട് ടു ഡു, വാട്ട് യു വോണ്ട് ടു ഫ്യൂച്ചർ, ഇപ്പോൾ ലൈക്ക് ഇത് ഇന്ന കമ്പനീസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര ഒരു
ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ലൈക്ക് അവിടുത്തെ അലുമിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഒരു ക്ലോസ് നെറ്റ് കമ്മ്യൂണിറ്റി തന്നെയാണ്. സോ ലൈക്ക് ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും എന്നിട്ട് കാലിക്കറ്റിൽ അത് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. നമ്മുടെ അലുമിനീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആപ്സ് മേക്ക് ചെയ്തൊരു ഭയങ്കര സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയവരുണ്ട്, ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കമ്പനീസിൽ ഹ്യൂജ് പൊസിഷൻസിൽ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ആരോട് ചോദിച്ചാലും എന്നും എന്നിട്ട് കാലിക്കറ്റ് എന്നുള്ള പേര് പറയുമ്പോൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഉറപ്പായിട്ടും അത് പറയാനും പറ്റും. അതുമാത്രമല്ല, ഇപ്പം ലൈക്ക് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പലർക്കും പ്ലേസ്മെന്റ് അല്ലാതെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ലൈക്ക് ഇനിയും പഠിക്കണം, ലൈക്ക് എം ബി എ ചെയ്യണം, എം എസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ടാവും. അതിനുള്ള ഓപ്ഷൻസും വളരെയധികം കൂടുതലാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ ഞങ്ങളുടെ പാസ്ഔട്ടായ സീനിയേഴ്സിനെ നോക്കുമ്പോൾ അവർ വളരെ നല്ല കരിയേഴ്സ് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എം ടെക്കും എം എസും ഒക്കെ എടുക്കുന്നു. അപ്പോൾ വളരെ സക്സസ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ എപ്പോഴും ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ക്യാമ്പസ് ലൈക്ക് പ്ലേസ്മെൻസിനെ പ്ലേസ്മെൻസ് ഫാക്കൽറ്റി അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസ് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കും നമ്മൾ എന്താണ് ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് പ്ലേസ്മെൻ്റ് അല്ലാതെ എന്തൊക്കെ ഫെസിലിറ്റീസ്. സോ ലൈക്ക് എന്നിട്ട് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കൊരു പേഴ്സൺ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ആക്ച്വലി അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള സ്റ്റോഴ്സ് ഉണ്ട്, ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ലീഷർ ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിലും ഏത് സ്പോർട്സ് വേണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ക്യാമ്പസിനുള്ളിലുണ്ട്. സോ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ലൈക്ക് സ്പോർട്സ് ഫീൽഡിൽ എന്തെങ്കിലും കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ലൈക്ക് ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഞങ്ങളുടെ കോളേജ് ടീമിൽ ചേരാം, ഉറപ്പായിട്ടും എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ലൈക്ക് ഫ്രം എ സ്റ്റഡിങ് പോയിന്റ് ഓഫ് വ്യൂ, ഓക്കെ, ഞങ്ങൾക്ക് പല ലാബുകളുണ്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഈ ലാബുകളെ മിക്ക ലാബുകളും സ്റ്റുഡൻ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉള്ള ലാബുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പോയി വർക്ക് ചെയ്യാം. അവിടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യാം. ഈ ലാബുകളിൽ മാത്രമല്ല, നമ്മുടെ ഹോസ്റ്റലിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് ഓരോ റൂമിലേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നിങ്ങളുടെ നീഡ്സ് എല്ലാം അവിടെ സാറ്റിസ്ഫൈ ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ നന്നായിട്ട് അവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈക്ക് നമ്മൾ കോളേജിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ലൈക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും ഫൺ എലമെൻറ്റ്സിനെ പറ്റി ആലോചിക്കും. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നമ്മൾ കോളേജ് ലൈഫിൽ ലൈക്ക് നമ്മൾ പിന്നെ ഒരു പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏൽക്കേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലൈക്ക് അതിന് വേണ്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ആയിട്ടുണ്ട്. അപ്പം ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ കോളേജ് ഇസ് വെരി ഫേമസ് ഫോർ ആക്ച്വലി അവർ ടെക് ഫെസ്റ്റ് തത്വ ആൻഡ് അവർ കൾച്ചറൽ ഫെസ്റ്റ് ജാഗം. ആക്ച്വലി ഇറ്റ്സ് ഫുൾ ഓൺ ലൈക്ക് സ്റ്റുഡൻസ് മാത്രമായിട്ട്, ഫാക്കൾട്ടീസിന് നോ ഹെൽപ്പ്, സ്റ്റുഡൻസ് മാത്രമായിട്ട് നടക്കുന്ന ടു ഫെസ്റ്റിവൽസ് ആണ്. സോ ലൈക്ക് നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിലും ആക്ച്വലി ആ രണ്ട് ഫെസ്റ്റിവൽസിലേക്കാൻ പറ്റും. ലൈക്ക് എന്ത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന് ഒരു ഫുൾ ഓൺ ഇവൻറ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കോളേജിൽ നമുക്കറിയായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ലൈക്ക് കേരളത്തിലുള്ള എല്ലാ കോളേജസും ആക്ച്വലി ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ കൾച്ചറൽ ഫെസ്റ്റും ടെക്നിക്കൽ ഫെസ്റ്റ്. എല്ലായിടത്തു നിന്നും ആയിരത്തോളം ആൾക്കാർ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഞങ്ങളുടേത്. സോ ലൈക്ക് അതിൽ നിന്ന് അത്രയും പേരെ മാനേജ് ചെയ്യുമ്പോഴും അത്രയും വലിയൊരു ഇവൻറ്റ് ഉണ്ടാക്കുമ്പോഴും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏൽക്കാൻ ഉള്ള പൊസിഷനിലാവുമ്പോൾ അത് വളരെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എപ്പോഴും ഞാനും എപ്പോഴും അത് മനസ്സിലോർക്കുന്നതായിരിക്കും. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐ വാസ് എ പാർട്ട് ഓഫ് വർക്ക്ഷോപ്പ് കമ്മിറ്റി. സോ ലൈക്ക് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് പ്രൊഫസേഴ്സ് വന്ന് അവിടെ ലെക്ചർ എടുത്തപ്പോൾ അവരെ പേഴ്സണൽ ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള വളരെ ഓപ്ഷൻസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ലൈക്ക് ഒബ്വിയസ്ലി ഐ വാസ് ലക്കി. അതെ, ഞാൻ ജഡ്ജിങ് കമ്മിറ്റിയിലായിരുന്നു. രാഗം ഫെസ്റ്റിവലിൽ പല ജഡ്ജസ് പല ഇവൻറ്റ്സ് ജഡ്ജ് ചെയ്യാൻ വരും. അപ്പം അവരുടെ ട്രാൻസ്പോർട്ടേഷനും പരിപാടിയൊക്കെ ഞങ്ങളാണ് നോക്കിയത്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ഹൈ പ്രഷർ ആയിരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുത്ത അത് വളരെ വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും അതായിരിക്കും. സോ ലൈക്ക് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി പറയുമ്പോൾ ആക്ച്വലി എന്നിട്ട് കാലിക്കറ്റിലെ 50% സ്റ്റുഡൻസ് ആക്ച്വലി മലയാളീസ് ആണ്. അതിൽ തന്നെ നമുക്കിപ്പം പ്രൗഡായിട്ട് ബ്രില്ലിയൻ്റ് പറയാൻ പറ്റുന്നത് അതിൽ ഓൾമോസ്റ്റ് 85% സ്റ്റുഡൻസും ആക്ച്വലി എന്തെങ്കിലും ഒരു കോഴ്സിൽ ബ്രില്ലിയൻ്റ് ആക്ച്വലി പൂർത്തിയാക്കിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതെപ്പോഴും പ്രൗഡായിരിക്കും, പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. എപ്പോഴും നമ്മൾ എപ്പോഴും പോകുമ്പോൾ ആക്ച്വലി ഓ ബ്രില്ലിയൻ്റ് അല്ലേ പഠിച്ചത്, അങ്ങനെ ഒരു എപ്പോഴും ഒരു ക്ലോസ് നെറ്റ് കമ്മ്യൂണിറ്റിയും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ഓക്കെ യു ആർ എ ബ്രില്ലിയൻ്റ് സ്റ്റുഡൻ ഓൾസോ, ലൈക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓക്കെ യു നോ ദിസ് പ്രൊഫസർ, ഇയാളെ അറിയാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു ക്ലോസ് നെറ്റ് കമ്മ്യൂണിറ്റി അതുകൊണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് ലൈക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ യു ആർ ഓൾസോ ബ്രില്ലിയൻ്റ് സ്റ്റുഡൻ, അപ്പോൾ ഒരു ഭയങ്കര ഒരു ക്ലോസ്നെസ് ഉണ്ട്.
because of the common elements. So, I'm proud of the Prince Jordan. So, you can see JEE Advanced and JEE Advanced. So, like, you can see the schedule exams. All the best for your JEE and advanced exam.